രഞ്ജിത്ത് അപമര്യാദയായി പെരുമാറിയെന്ന് ബംഗാളി നടി ശ്രീലേഖ മിത്ര ആരോപിക്കുമ്പോഴും മഹാപ്രതിഭയെന്ന് പറഞ്ഞ് രഞ്ജിത്തിന് കവചമൊരുക്കുകയാണ് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ. രഞ്ജിത്ത് വിഷയത്തിൽ മുന്നണിക്കിടയിൽ തന്നെ ഭിന്നത പ്രകടമാണെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കൂടിയായ രഞ്ജിത്തിന് ആ സ്ഥാനം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒഴിയേണ്ടി വരുമെന്നതാണ് മറ്റൊരു പ്രധാന സൂചന. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നിലപാട് കടുപ്പിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണിത്. പാലേരി മാണിക്യം സിനിമയിൽ അഭിനയിക്കാനെത്തിയപ്പോൾ സംവിധായകൻ രഞ്ജിത്ത് മോശമായി പെരുമാറിയെന്നാണ് ബംഗാളി നടിയുടെ ആരോപണം. സിനിമയുടെ അണിയറ പ്രവർത്തകർ ആവശ്യപ്പെട്ട പ്രകാരം കൊച്ചിയിലെത്തിയപ്പോഴായിരുന്നു സംഭവം. മുറിയിൽ വിളിച്ചു വരുത്തി കയ്യിലും വളകളിലും പിന്നീട് മുടിയിലും കഴുത്തിലും സ്പർശിക്കുകയായിരുന്നു. ഇതോടെ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടിയെന്നുമാണ് നടി വെളിപ്പെടുത്തിയത്. തന്നോടുള്ള മോശം പെരുമാറ്റം എതിർത്തത് കൊണ്ട് മാത്രമാണ് അവസരം നിഷേധിച്ചതെന്ന് ശ്രീലേഖ മിത്ര പറയുന്നു. ഹേമ കമ്മിറ്റിയിലെ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് സർക്കാർ പരസ്യമായി പറയുന്ന സാഹചര്യത്തിൽ രഞ്ജിത്തിനെ എങ്ങനെ സംരക്ഷിക്കാനാകുമെന്ന ചോദ്യം CPMലും സജീവമാണ്. ഇരകൾക്കൊപ്പമെന്ന് പറയുന്ന CPMന് വലിയ തിരിച്ചടിയാണ് ഇന്നത്തെ മന്ത്രിയായിട്ടുള്ള, സാംസ്കാരിക മന്ത്രിയായിട്ടുള്ള സജി ചെറിയ നടത്തുന്ന പ്രസ്താവനകൾ. അതിനിടെ തനിക്കെതിരായ മോശം അനുഭവത്തിൽ രഞ്ജിത്ത് മാപ്പ് പറയണമെന്ന് ശ്രീലേഖ മിത്ര ആവശ്യപ്പെട്ടു. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും രഞ്ജിത്ത് രാജിവെക്കണമെന്ന അഭിപ്രായക്കാരനാണ്. ഇതും സർക്കാരിന് അവഗണിക്കാൻ കഴിയില്ല. രഞ്ജിത്ത് ഇന്ത്യ കണ്ട പ്രഗത്ഭനായ കലാകാരനാണ്. വസ്തുത പരിശോധിക്കേണ്ടതുണ്ട്. ആക്ഷേപത്തിൽ കേസെടുക്കില്ലെന്നും പരാതി ഉണ്ടെങ്കിൽ കേസെടുക്കുമെന്നുമാണ് വിവാദവുമായി ബന്ധപ്പെട്ട് മന്ത്രി സജി ചെറിയാൻ പ്രതികരിച്ചത്. സർക്കാർ ഇരയ്ക്കൊപ്പമാണ്, വേട്ടക്കാർക്കൊപ്പമല്ല. പരാതി തരുന്ന മുറയ്ക്ക് സർക്കാർ പരിശോധിക്കുമെന്നും സജി ചെറിയാൻ പറയുന്നു. ഒരാൾ ആകാശത്ത് നിന്ന് ഒരു കാര്യം പറഞ്ഞാൽ കേസെടുക്കാൻ പറ്റില്ല. ഞങ്ങൾ ഇരയ്ക്കൊപ്പമാണ്, വനിതകൾക്കൊപ്പമാണ്. എന്നാൽ പരാതി കിട്ടിയാലേ കാര്യങ്ങൾ മനസ്സിലാകുമെന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് മന്ത്രി. ഇതെല്ലാം മുന്നോട്ടുള്ള പോക്കിൽ ഇടതുപക്ഷത്തിന് തന്നെ അക്ഷരാർത്ഥത്തിൽ വലിയ തലവേദനയായി മാറും. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യത്തിൽ ഇപ്പോഴും മൗനം തുടരുകയാണ്. ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ സംബന്ധിച്ച് കേസെടുക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പരാതി നൽകിയാൽ ഏത് ഉന്നതരാണെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്ന് മന്ത്രി സജി ചെറിയാനും പറയുന്നു. രഞ്ജിത്തുമായി താൻ സംസാരിച്ചോ എന്ന് പരസ്യപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്ന് കൂടി സാംസ്കാരിക മന്ത്രി കൂട്ടിച്ചേർത്തു. അതേസമയം പാലേരി മാണിക്യം സിനിമയുടെ ഓഡിഷന് വേണ്ടി വിളിച്ചിരുന്നുവെന്നും കഥാപാത്രത്തിന് ചേരാത്തതിനാൽ മടക്കി അയച്ചുവെന്നുമുള്ള രഞ്ജിത്തിൻ്റെ വാദം നടി തള്ളിക്കളയുകയാണ്. കേരളത്തിൽ വന്നത് സിനിമ ഓഡിഷന് വേണ്ടിയായിരുന്നില്ലെന്നും ചിത്രത്തിൽ അഭിനയിക്കാൻ തന്നെയാണ് എന്നും ഈ ഒരു ക്ഷണം തനിക്കുണ്ടായെന്നും ശ്രീലേഖ ആവർത്തിക്കുന്നു. ആരോപണത്തിൽ നടി ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ പരാതി നൽകാനും നടപടികൾക്കുമായി കേരളത്തിലേക്ക് വരാനില്ല. ഞാൻ ജോലി ചെയ്യുന്നത് ബംഗാളിലാണ്. ആരെങ്കിലും പിന്തുണയ്ക്കാൻ തയ്യാറായാൽ പരാതിയുമായി മുന്നോട്ട് പോകുമെന്നുമാണ് നടി ഇപ്പോൾ പറയുന്നത്. സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങളെക്കുറിച്ച് തുറന്നു പറയുന്ന കാലമാണ്. മമതാ ബാനർജി സർക്കാരിനെതിരെ അടക്കം ശക്തമായ ശബ്ദമുയർത്തിയ വ്യക്തിയാണ് ഞാൻ. ഒരു ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത്. എനിക്കുണ്ടായ മോശം അനുഭവം തുറന്നു പറയാനുള്ള അവകാശം എനിക്കുണ്ട്. സ്ത്രീകൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യും. രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രാജിവെക്കണമെന്ന് ഞാൻ പറയുന്നില്ല. തെറ്റുപറ്റിയെന്ന് സമ്മതിക്കണം, മാപ്പ് പറയണം. സംഭവിച്ചത് തെറ്റായി എന്നെങ്കിലും പറയണമെന്നും അവർ ആവർത്തിച്ചു. അതേസമയം രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാന്റെ ചുമതല വഹിക്കുന്നത് രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ്. അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് പാർട്ടിയാണെന്നുമാണ് സാംസ്കാരിക മന്ത്രിയുടെ വാദം. അതേസമയം രഞ്ജിത്തിനെതിരായ ബംഗാളി നടിയുടെ വെളിപ്പെടുത്തലിൽ സിനിമയ്ക്കുള്ളിലും പുറത്തും പ്രതിഷേധം ശക്തമാവുകയാണ്. വെളിപ്പെടുത്തലിൽ അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. പദവിയിൽ നിന്ന് മാറ്റി നിർത്തണമെന്നാണ് KPCC അധ്യക്ഷൻ K.സുധാകരൻ ആവശ്യപ്പെട്ടത്. മറുവശത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കുറ്റവാളികൾക്കെതിരെ കേസെടുക്കാത്ത സർക്കാർ നിലപാടിനെതിരെയും പ്രതിഷേധം. അത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ശക്തമാവുകയാണ്. സർക്കാർ നിലപാടിനെതിരെ സിനിമാ സംവിധായകൻ ഡോക്ടർ ബിജുവും രംഗത്തെത്തി കഴിഞ്ഞു. സാംസ്കാരിക മന്ത്രിക്ക് രഞ്ജിത്ത് ഇതിഹാസമൊക്കെയായി തോന്നാം. അത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയെന്ന് അനുഭവസ്ഥ തന്നെ വെളിപ്പെടുത്തിയ ഘട്ടത്തിൽ ഒരു നിമിഷം പോലും അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് തുടരാൻ രഞ്ജിത്ത് അർഹനല്ലെന്നും അദ്ദേഹം കുറിച്ചു. അതേസമയം താൻ ഇരയാണെന്നാണ് രഞ്ജിത്തിന്റെ വിചിത്രവാദം. പാലേരി മാണിക്യത്തിൽ അഭിനയിക്കാനല്ല, ഓഡിഷന് വേണ്ടിയാണ് ശ്രീലേഖയെ വിളിച്ചു വരുത്തിയത്. അവരുടെ പ്രകടനം തൃപ്തികരമായി ഞങ്ങൾക്ക് തോന്നിയില്ല. എന്നോടൊരു സിഗരറ്റ് വാങ്ങി വലിച്ചു എന്നതിനപ്പുറം അവരോട് അടുത്തു പെരുമാറേണ്ട ഒരാവശ്യവും ഉണ്ടായിട്ടില്ല. അഭിനയത്തിൽ ഞങ്ങൾ തൃപ്തരല്ലെന്ന കാര്യം പിറ്റേന്ന് തന്നെ സഹസംവിധായകൻ ശങ്കർ രാമകൃഷ്ണൻ അവരെ അറിയിക്കുകയും ചെയ്തു. അപ്പോൾ അവർ ശങ്കറിനോട് ക്ഷോഭിച്ചു സംസാരിച്ചതായി അറിഞ്ഞിരുന്നു. സിനിമയിലെ പവർ ഗ്രൂപ്പിന്റെ സമ്മർദ്ദമാണ് രഞ്ജിത്തിന് തൽസ്ഥാനത്ത് തുടരാൻ കഴിയുന്നതിന് കാരണമെന്നുള്ള അഭിപ്രായങ്ങളും വ്യാപകമാണ്.
കൊൽക്കത്തയിൽ സി പി എം വേദികളിൽ സാന്നിധ്യമാകുന്ന ബംഗാളി നടിയാണ് ശ്രീലേഖ മിത്ര. ദേശീയ തലത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള കഥാപാത്രങ്ങളും ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ മാധ്യമ പ്രവർത്തകർ ബംഗാളിലെ പ്രമുഖ താരങ്ങളിൽ പലരും തൃണമൂൽ കോൺഗ്രസിലും ബി ജെ പിയിലും വിശ്വസിക്കുന്നവരാണല്ലോ എന്ന് ചോദിച്ചപ്പോൾ, ഒരാൾക്കും ഒരു രാത്രി കൊണ്ട് ചെങ്കൊടി പിടിക്കാൻ കഴിയില്ല, ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കണമെങ്കിൽ വിദ്യാഭ്യാസം വേണം, ഈ പാർട്ടി വിദ്യാസമ്പന്നരുടേതാണ് എന്ന് പറഞ്ഞ നടിയായിരുന്നു ശ്രീലേഖ മിത്ര. അങ്ങനെ ഇടതുപക്ഷത്തിന് വേണ്ടി വാദിക്കുന്ന നടിയുടെ പരാതി എത്തിയിട്ടും സർക്കാർ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയെ സംരക്ഷിക്കുന്നത് അങ്ങേയറ്റം ദുരൂഹം തന്നെയാണ്. രഞ്ജിത്തിനെതിരായ നടി ശ്രീലേഖ മിത്രയുടെ ആരോപണത്തിൽ സാംസ്കാരിക മന്ത്രി സജി ചെറിയാന്റെ നിലപാടിനെ ചോദ്യം ചെയ്ത് നിർമ്മാതാവും നടിയുമായ സാന്ദ്ര തോമസും രംഗത്തെത്തി. സാംസ്കാരിക മന്ത്രി കേരളത്തിലെ സ്ത്രീ സമൂഹത്തിനോട് നോക്കി പല്ലിളിക്കുകയാണെന്നാണ് സാന്ദ്ര പറഞ്ഞത്. ലൈംഗികമായി ഒരു നടിയെ ചൂഷണം ചെയ്യാൻ ശ്രമിച്ച രഞ്ജിത്തിനെ മഹാപ്രതിഭ എന്ന് പറഞ്ഞ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ രാജിവെക്കണമെന്നും സാന്ദ്ര സമൂഹ മാധ്യമങ്ങളിലൂടെ ആവശ്യപ്പെട്ടു. എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സർക്കാരും വലിയ പ്രതിരോധത്തിലാണ്. എന്തുകൊണ്ട് സ്വകാര്യതയെ മാനിച്ച് കമ്മിറ്റി ഒഴിവാക്കാൻ പറഞ്ഞതിലും അപ്പുറം പേജുകൾ സർക്കാർ ഒഴിവാക്കിയെന്ന ചോദ്യം മുറുകുമ്പോഴാണ് പ്രതിസ്ഥാനത്തുള്ള രഞ്ജിത്തിനെ സംരക്ഷിക്കുന്ന നിലപാട് കൂടി സർക്കാർ കൈക്കൊള്ളുന്നത്.